السلام عليكم ورحمة الله وبركاته. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ ഹിജ്റ 1445 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജ്റ ഇസ്ലാമിക് കലണ്ടറിൻ്റെ ഒന്നാമത്തെ മാസമായ മുഹറം മാസത്തിൻ്റെ ആരംഭ ദിനങ്ങളിലാണ് നാം ഉള്ളത്. ഏറെ പരിഭാവനത്വമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള, ഇസ്ലാമിലും ഇസ്ലാമിനു മുമ്പും മുസ്ലിങ്ങളും അല്ലാത്തവരും ഒരുപോലെ സമാദരവ് കൽപ്പിച്ച മാസമാണ് മുഹറം മാസം. വർഷത്തിൻ്റെ ആരംഭത്തിലും മധ്യത്തിലും അന്ത്യത്തിലും ഒരുപോലെ പരിഭാവനമായ മാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യകുലത്തിൽ സമാധാനവും ശാന്തിയും സൗഹാർദ്ദവുമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് യുദ്ധക്കൊതിയന്മാരായ കുറേ മനുഷ്യർ ജീവിച്ച കാലത്തും ഇസ്ലാം ഇത്തരം പവിത്രമാസങ്ങൾ ഇടയ്ക്കിടെ നിശ്ചയിച്ചത്. വിശുദ്ധ ഖുർആൻ
അതേക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ് ഇസ്ന അഷറ ഷഹ്റ ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن انفسكم ആയത്ത് തുടരുന്നുണ്ട്. നമ്മുടെ പ്രതിവാദ്യ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗമാണിത്. ഇന്ന അദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ് ഇസ്ന അഷറ ഷഹ്റ, അല്ലാഹുവിങ്കൽ മാസത്തിന്റെ കണക്ക് 12 മാസമാണ്. ഇസ്ലാം വരുന്നതിന് മുമ്പും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതും മുതൽ ആ കാലഗണന കണക്കാക്കിയിട്ടുള്ളത് വർഷത്തിൽ 12 മാസം എന്ന നിലക്കാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പരിപാവനമായ മാസങ്ങളാണ്. ദാലികദ്ദീനുൽ ഖയ്യിം, വക്രതയില്ലാത്ത അള്ളാഹുവിൻ്റെ ശരിയായ മതം ഇതാണ് പഠിപ്പിക്കുന്നത്. ഫലാത്തൊലിമോ ഫിഹിന്ന അംഫുസക്കും, അതുകൊണ്ട് ഈ മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും പരസ്പരം ആക്രമിക്കുവാനോ രക്തം ചിന്തുവാനോ പാടില്ല. കാരണം അവിടെ ആയുധം എടുക്കുന്നത് നിഷിദ്ധമാണ്. അബൂബക്കറ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇതിനൊരു വിശദീകരണം നൽകുന്നുണ്ട്. ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹയതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതനുസരിച്ച് അത് കറങ്ങി തിരിഞ്ഞ് വരുന്നു. അസ്സന ഇസ്ന അഷറ ഷഹ്റ, ഒരു വർഷമെന്ന് പറയുന്നത് 12 മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ തന്നെ 4 മാസങ്ങൾ പരിഭാവനമായി ഗണിക്കുന്ന മാസങ്ങളാണ്. സലാസുൻ മുതവാലിയാത്തുൻ, ദുൽഖഅദ, ദുൽഹിജ്ജ, തുടർന്ന് വരുന്ന മുഹറം, ഈ 3 മാസങ്ങൾ തുടർച്ചയായിട്ടാണ്. അത് ഈ മാസങ്ങളാണ്. വ റജബ്, എന്നാൽ 7-ാമത്തെ മാസമായി വരുന്ന റജബ്, മുലർ ഗോത്രം ഗണിച്ചിരുന്ന അല്ലെങ്കിൽ അവർ പ്രധാനമായി കണക്കാക്കിയിരുന്ന ആ റജബ് മാസം, അല്ലദി ബൈന ജുമാദ വ ഷഅബാൻ, അത് ഷഅബാന്റെയും ജുമാദൽ അവലിന്റെയും ആഖറിന്റെയും മധ്യത്തിലുമാണ് വരുന്നത്, ഇടക്കുമാണ് കഴിഞ്ഞിട്ട് ഇടക്കുമാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ ആദ്യത്തിലും മധ്യത്തിലും അന്ത്യത്തിലും ഈ പരിപാവനമായ മാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് ഒരു മോശപ്പെട്ട മാസമായി ഗണിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ ശരിയല്ല. വിശ്വാസ ആദർശ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ച ആളുകളാണ് അതിന് ഒരു പരിപാവനത്വം നൽകാതെ അതിനൊരു ദുശ്ശകുനം കൽപ്പിച്ചത്. ജൂതന്മാരെയും അതുപോലെ തന്നെ ഷിയാക്കളുമാണ് അവ ചെയ്യുന്നത്. ഇവിടെ ആരാണ് അത് ചെയ്യണതെന്ന് മിമ്പർമെന്ന് പറയേണ്ട ആവശ്യമില്ല. ആരാണ് ഈ പരിപാവനമായ മാസം ന്യാസ് കൽപ്പിക്കലെന്ന്, കാരണം ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ വിശ്വാസം കൊണ്ടും ആദർശം കൊണ്ടും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ഒക്കെ ഷിയാ സ്വാധീനാണ് പലപ്പോഴും വല്ലാതെ പിടികൂടിയിട്ടുള്ളത്. കബറ് കെട്ടി പൊന്തിക്കുക, അവിടെ ആഘോഷങ്ങൾ നടത്തുക, മഹാന്മാരുടെ ജന്മദിനം കൊണ്ടാടുക, അവരുടെ മരണദിനം ആണ്ടോണ്ടാണ്ട് പിന്നെ കൊണ്ടാടി അവിടെ ഭക്ഷണങ്ങളും മറ്റും നൽകുക, അങ്ങനെ നമ്മുടെ നാട്ടിൽ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ലേബൽ ഒട്ടിച്ച് നടത്തുന്ന എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ ശുദ്ധ ശിയായിസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 1980-കളിൽ കുണ്ടോട്ടിയിൽ വന്ന ഷാ എന്നു പേരുള്ള ബോംബെയിൽ നിന്ന് ആ ഷിയാ വിശ്വാസവുമായി
കുണ്ടോട്ടിയിൽ വന്ന ഷേഖന്മാരുടെ പിന്നാലെയാണ് പിന്നെ ഈ മലബാറിലും അല്ലാത്ത പ്രദേശങ്ങളിലും നല്ല ഒരു ശതമാനം മുസ്ലിമീങ്ങൾ വിശ്വാസമർപ്പിച്ചത്. പടയോട്ട സമയത്ത് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തെ കാണാനിടയായിട്ടുണ്ട്. പാതിര സമയത്ത് ഉറങ്ങാതെ ഇരിക്കുന്ന കുണ്ടോട്ടി ഷേഖനെ കണ്ടപ്പോൾ ടിപ്പു സുൽത്താൻ ചോദിച്ചു, എന്തേ എല്ലാവരും ഉറങ്ങിയല്ലോ, നിങ്ങൾ മാത്രം ഉറങ്ങാതിരിക്കുന്നത്? അപ്പോൾ മറുപടി പറഞ്ഞത്രേ, ഞാൻ നിങ്ങളുടെ പടയോട്ടത്തിൽ നിങ്ങൾക്ക് വിജയം കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വല്ലാതെ ആകൃഷ്ടനായ ടിപ്പു സുൽത്താൻ അന്ന് പരിസര പ്രദേശത്തെ, കുണ്ടോട്ടി പരിസര പ്രദേശത്തെ 600 ഏക്കർ ഈ ഷേഖിന് കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ആകട്ടെ, മലബാർ മേഖലയിൽ വലിയ സ്വാധീനം നേടി. അതുവരെ പൊന്നാനി മഖ്ദൂം കുടുംബത്തിൻ്റെ ഇത്തരം വലിയ വിശ്വാസ വൈകല്യങ്ങൾ ബാധിക്കാത്ത വിശ്വാസ ആദർശങ്ങളെയായിരുന്നു മുസ്ലിമീങ്ങൾ പിൻപറ്റിയിരുന്നത്. മക്കത്തു മലൈബാർ, മലബാറിൻ്റെ മക്ക എന്ന പേരിലായിരുന്നു അന്ന് പൊന്നാനി അറിയപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് എല്ലായിടത്തും ഒരുപോലെ വിശ്വാസ വൈകല്യങ്ങൾ കയറിക്കൂടി എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യം. ഇരിക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ആരാണ് ഈ പരിഭാവനത്വത്തിനെ അംഗീകരിക്കാതിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം എന്നേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഉള്ളൂ. നഫ്സ് കൽപ്പിക്കുന്നത് ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ അദ്ദേഹത്തോട് നഫ്സിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ചോദിച്ചോനെ മുഖത്തേക്ക് നോക്കാൻ മടി എന്നാണ്. കാരണം ഓൻ ആ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് എത്രമാത്രം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കണക്കാക്കിയത്. അങ്ങനെയായിരുന്നു അവരോട് അദ്ദേഹം മറുപടി പറയുന്നത്. അത് മിൻ സുന്നത്തിൽ യഹൂദ്, വലിയ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയുടെ രത്ന ചുരുക്കം ഇതാണ്: ലാ മിൻ സുന്നത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സുന്നത്തല്ല നഹ്സ്. ആരുടെ വിശ്വാസമാണ്? അത് ഷിയാക്കളുടെ വിശ്വാസമാണ്, യൂദന്മാരുടെ വിശ്വാസമാണ് എന്നൊക്കെയാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. പക്ഷേ ഇന്നും 1 മുതൽ 10 വരെ നഹ്സായി കണക്കാക്കുന്ന കലണ്ടറുകളുണ്ട്, മർക്കസുകളുണ്ട്, ആളുകളുണ്ട്, സമൂഹമുണ്ട്, എല്ലാമുണ്ട്. വല്ല പരിപാടിയും ആരെങ്കിലും നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കണത് വളരെ നന്നാവും. കാരണം വാടകക്കാരുടെ സാധനങ്ങളൊക്കെ ഫ്രീ ആയിരിക്കും, ആരും വാടകയ്ക്ക് സാധനത്തിന് വരൂല. മിക്കവാറും സാധനത്തിനൊക്കെ വില കുറയാനും സാധ്യതയാണ്. കാരണം കല്യാണവും സദ്യയും മറ്റും ഒന്നും നടക്കൂല, കാരണം നഹ്സാണെന്ന് വിചാരിച്ചിട്ട്. അത്രയും മനുഷ്യന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് ജൂതവിശ്വാസം. ഇസ്ലാമിക ദൃഷ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് വലിയ വിജയം പ്രദാനം ചെയ്ത ദിവസമാണത്. അതിൽ ചരിത്രപരമായി ഒരു വലിയ ഒരു വിഷമം സൃഷ്ടിച്ച സംഭവം എന്ന് പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് അന്നത്തെ മുആവിയ ഭരണകൂടത്തിലെ ഉമവിയ ഭരണകൂടത്തിലെ ഭരണാധികാരി വധിച്ചു എന്നതാണ്. അത് മുസ്ലിം ഉമ്മത്തിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ ഷിയാ വിശ്വാസപ്രകാരം അത് നഹ്സായി ഗണിക്കുകയും സ്ത്രീകളടക്കം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമൊക്കെ അതിൻ്റെ പേരിൽ വിലാപജാഥകൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ശരീരമാകെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമൊക്കെ നമ്മുടെ നാട്ടിലും കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കേരളക്കരയിലല്ല, മലബാറിലല്ല, മറിച്ച് ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഇറാഖിലുണ്ട്, ഇറാനിലെമ്പാടുമുണ്ട്. അങ്ങനെ ഷിയാക്കൾ എവിടൊക്കെയുണ്ടോ അവിടൊക്കെയുണ്ട്. ഏതായിരുന്നാലും ഇസ്ലാമില് മുഹറം എന്ന് പറയുന്നത് വളരെ പരിഭാവനമായ മാസമാണ്. ഒരുപാട് പാഠങ്ങളും സന്ദേശങ്ങളും വിശ്വാസി സമൂഹത്തിന് പ്രദാനം ചെയ്യുന്ന മാസമാണത്. വിശ്വാസിയെ ഒരുപാട് ചരിത്ര സ്മരണകൾ അനുസ്മരിപ്പിക്കുന്ന സംഗതിയാണത്. ദുൽഹജ്ജ മാസത്തിലും ദുൽഖാദ മാസത്തിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രമായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് എങ്കിൽ ഇത് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ഇതിലൂടെ ഖുർആൻ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഗതി. വിശുദ്ധ ഖുർആൻ
ഈ ചരിത്രം വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നത് മക്കയിൽ നിന്ന് നിരവധി ദുരന്തങ്ങൾ വിശ്വാസി സമൂഹം നേരിട്ട സന്ദർഭത്തിലാണ്. മുസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെച്ചുപൊറുപ്പിക്കാൻ ഇസ്രായേല്യര് തയ്യാറായില്ല. അതേസമയത്ത് ആ ഇസ്രായേല്യരുടെ സംരക്ഷകനായി വന്ന മുസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്രായേല്യരെയും എല്ലാ അർത്ഥത്തിലും അന്നത്തെ ഈജിപ്തിലെ വംശീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന, അവകാശ ധ്വംസനങ്ങൾ നടത്തുന്ന ഒരു ന്യൂനപക്ഷത്തോട് എങ്ങനെയൊക്കെ മോശമായി പെരുമാറാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും അങ്ങനെയൊക്കെ പെരുമാറാൻ ശ്രദ്ധിക്കുകയും ചെയ്ത ഒരു ഭരണകൂട ഭീകരതയുടെ ചിത്രം അവിടെ ഉണ്ട്. അതന്നെയായിരുന്നു മക്കയിൽ മുസ്ലിമീങ്ങൾ നേരിട്ടത്. ഇന്നിപ്പോ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അതിൽ നിന്ന് ഏതൊക്കെ ഏട് നമ്മളുടെ ജീവിത ഗന്ധിയായി നമുക്ക് വായിക്കാനാകും എന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. എന്നുവെച്ചാൽ പ്രസക്തി കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഒരു ഭാഗത്ത് ഫിറാവുൻ, ഒരു ഭാഗത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസികള്, ഇന്നിപ്പോ നമ്മള് മുസ്ലിമീങ്ങള് ലോകമെമ്പാടും അതുപോലെയുള്ള പീഡനങ്ങളും ക്രൂരമായ മർദ്ദനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധ ഖുർആൻ അതേക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇന്ന ഫിർഔന ആലാ ഫിൽ അർദ്, ഭൂമിയിൽ ഔന്നിത്യം നടിച്ച റാംസീസ് ദ സെക്കൻഡ് എന്ന പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധനായ ക്രൂരനായ സ്വച്ഛാധിപതിയായ ഭരണാധികാരിയായിരുന്നു ഫറോവ. എന്നിട്ട് ജനങ്ങളെ രണ്ട് തട്ടിലാക്കി നിർത്തി. നമ്മൾ തട്ടിലാക്കി നിർത്തല് ചിലപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ, ജനാധിപത്യ പ്രക്രിയ ഇല്ലാതെ തന്നെ പല പേരും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ തട്ടിലാക്കി നിർത്താനാണ് ഫറോവയും കിങ്കരന്മാരും ശ്രമിച്ചത്. എന്നിട്ടോ യസ്തൽഇഫു ത്വായിഫത്തൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹിയി നിസാഅഹും, ഒരു വിഭാഗം ആളുകളെ ദുർബലരാക്കി മാറ്റുക, അവരിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ നിഷ്കരുണം അരുങ്കൊലക്ക് വിധേയമാക്കുക, വയസ്തഹിയി നിസാഅഹും അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി, ഭോഗങ്ങൾക്ക് വേണ്ടി അവരുടെ സ്ത്രീകളെ വെറുതെ വിടുകയും ചെയ്യുക. ഇവിടെ അപ്പം അത് മാത്രമല്ല അടുക്കണത്, സ്ത്രീകളെ വെറുതെ വിടാനും തയ്യാറായില്ല എന്നുള്ളൂട്ടുള്ളത് മണിപ്പൂരിലെ നമ്മുടെ സഹോദര സമുദായം കുക്കികൾ എന്തുണ്ടായി, അവിടെ സ്ത്രീകളെ കൊടും ക്രൂരതയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്നു. നഗ്നമായി മനുഷ്യർക്കിടയിലൂടെ, പൊതുനിരത്തിലൂടെ അവരെ പ്രഹരിച്ചുകൊണ്ട് നടത്തി ആ സ്ത്രീ സമൂഹത്തെ മുഴുവൻ പിച്ചിച്ചീന്തുന്ന പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കി. ഇന്റർനെറ്റും അതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ ആദ്യം തന്നെ വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ട് പലതും ലോകം അറിയാതെ പോയി. ആരുടെയെങ്കിലും കയ്യിൽ നേരത്തെ പിടിച്ചത് എവിടുന്നെങ്കിലും ഒന്ന് ഇന്റർനെറ്റിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ആ നൂറിൽ ഒന്ന് മാത്രമാണ് ഇപ്പൊ ലോകം ചർച്ചാ വിഷയമാക്കിയെടുത്ത സ്ത്രീ അവഹേളനം. അങ്ങനെ വന്ന് ലോകം മുഴുവൻ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് 1800 മണിക്കൂർ മിണ്ടാതിരുന്ന ഒരു മന്ത്രി പ്രധാനി എന്ത് ചെയ്യുന്നത്, അതിനെപ്പറ്റി 1.5 സെക്കൻഡോ മറ്റോ സംസാരിച്ചു എന്ന് പറയപ്പെടുന്നത്. എവിടെയാണ് സഹോദരന്മാരെ ജനാധിപത്യം? എവിടെയാണ് ജനാധിപത്യത്തിന്റെ പേരിൽ അങ്ങേയറ്റം അഭിമാനിച്ച ഈ ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥാനം? അങ്ങനെ നോക്കുമ്പോ ഫറോവ ഏതെങ്കിലും ഒരു കാലത്ത് ജീവിച്ച ഒരു സ്വച്ഛാധിപതി മാത്രമായിരുന്നില്ല, അഭിനവ ഫറോവമാരി ഇന്നും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, അനുസ്മരിക്കേണ്ടതുണ്ട്. ആ ഫറോവയുടെ സ്വഭാവത്തെപ്പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്ന ഹൗലായിലെ ശിർവിമത്തിൻ ഖലീലുൻ,
ഒരു കൊച്ചു സമൂഹം ഒരു ന്യൂനപക്ഷം നിങ്ങൾ എന്നാണ് പറഞ്ഞത്. ആരെപ്പറ്റി? ഫറോവ ഇസ്രായേലിനെ പറ്റി. വഇന്നഹും ലനാ ലഗായിഉൻ, അവരെ കാണുന്നത് തന്നെ നമുക്ക് വെറുപ്പാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം തന്നെയാണ് ഫറോവയും അന്നവിടെ പയറ്റിയത്, അഭിനവ ഫറോവമാർ ഇന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നതും. വഇന്നാ ലജമീഉൻ ഹാദിറൂൻ, എല്ലാ മുൻകരുതലും എടുത്തിട്ട് അവരെ ഉന്മൂലനാശം വരുത്താൻ നമ്മളിതാ റെഡിയാണ് എന്നാണ് അന്ന് ഫറോവ പറഞ്ഞത്. ഇന്നത്തെ ഫറോവമാർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഈ മുഹറം മാസവുമായി വരുന്ന ചിന്തകളിൽ ഒന്ന്, ഒരു ഭാഗത്ത് ഇസ്രായേലിലെ ആ പ്രവാചകനെ അനുസരിച്ചില്ല, അത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അവർ എന്തിനും ഏതിനും തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തയച്ച മൂസ പ്രവാചകനിൽ അവർ ദുശ്ശകുനം ദർശിച്ചു. ഒരു നേതൃത്വത്തെ അനുസരിക്കുക എന്ന സ്വഭാവം ഏതൊരു സമൂഹത്തിൻ്റെയും വിജയത്തിന് അനിവാര്യ. പക്ഷേ ആ ഇസ്രായേലിൽ ചെയ്തതെന്താ? എന്ത് നന്മ വന്നാലും ഇത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട്, ഇങ്ങനെ ചെയ്തതുകൊണ്ട്, ഞങ്ങളായതുകൊണ്ട്, ഞങ്ങളെ മെച്ചം കൊണ്ട് കിട്ടിയതാണിത് എന്നൊക്കെ പറഞ്ഞു. അതേസമയത്ത് എന്ത് സയ്യഅത്ത് വന്നാലും യത്തയ്യറൂബി മൂസ, അതില് അവര് മൂസയിലാണ് അവർ ദുശ്ശകരം കാണുന്നത്, ഈ മൂസനെ കൊണ്ടുള്ള ഒരു ഇടങ്ങേറ്. അങ്ങനെയാണ് മുസ്ലിങ്ങളെപ്പറ്റി ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളെപ്പറ്റി ലോകമെമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് അതൊക്കെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ തലസ്ഥാന നഗരിയിൽ കൊറോണ വരുന്നപ്പോ അത് മുസ്ലിങ്ങളുടെ തലയിൽ വെച്ചെട്ടി. ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബിട്ട് നടന്നാൽ അതിൻ്റെ പേരിൽ യത്തയ്യറൂബി മൂസ എന്ന് പറഞ്ഞ മാതിരി മുസ്ലിമീങ്ങളെ കൊള്ളരുതാവത്തവരായി ചിത്രീകരിക്കുന്ന സ്വഭാവം വന്നു. എന്തെന്ത് നാശനഷ്ടങ്ങളും മനുഷ്യന് യോജിക്കാത്ത കാര്യങ്ങളും എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ ഇസ്ലാമോഫോബിയയുടെ പേരിൽ, ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെ പേരിലും വെച്ച് കെട്ടുക. മനസ്സിലാക്കണം ഇക്കൂട്ടര്, അവരുടെയൊക്കെ ദുശ്ശകനം അവർ ചെയ്ത പ്രവർത്തനം മൂലം അള്ളാഹു തന്നെ കണക്കാക്കിയതാ. വലാക്കിന അക്സറഹും ലായാലമൂൻ, അധികം ആളുകളും കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കെൽപ്പുള്ളവരല്ല. സഹോദരന്മാരെ, യഥാർത്ഥ മുഹറം മാസത്തിൻ്റെ സന്ദേശവും പാഠവും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപാവനമായ മാസത്തിലൂടെ ഇസ്ലാം എന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനസ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മുഹറം മാസത്തിൻ്റെ പവിത്രതയും പ്രാധാന്യവും ഇസ്ലാം കൃത്യമായി വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷഹ്റുല്ലാഹി അൽ മുഹറം എന്ന തിരുദൂതരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ പ്രയോഗം തന്നെ ആ മാസത്തിന്റെ പ്രാധാന്യത്തെ തഅലീമിനെയാണ് കുറിക്കുന്നത്. അള്ളാഹുവിന്റെ മാസമായ മുഹറം, എല്ലാ മാസവും അള്ളാഹുവിൻ്റേത് തന്നെ. എന്നാൽ ഈ മാസത്തിനുള്ള പ്രാധാന്യം കൊണ്ടാണ്, പവിത്രത കൊണ്ടാണ് ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന ഒരു പ്രയോഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികളിൽ ചിലർ ചോദിക്കുകയുണ്ടായി, അയ്യു സ്വലാത്തി അഫ്ളലു ബഅദൽ മക്തൂബ, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറെ പ്രാധാന്യമുള്ള നമസ്കാരം ഏതാണെന്ന്. വഅയ്യു സിയാമി അഫ്ളലു ബഅദ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യമുള്ള വ്രതാനുഷ്ഠാന നോമ്പ് ഏതാണ് എന്നും. ഫഖാൽ, പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞത്, അഫ്ളലു സ്വലാ ബഅദ സ്വലാത്തിൽ മക്തൂബ അസ്സ്വലാ ഫീ ജൗഫിൽ ലൈൽ, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരം എന്ന് പറയുന്നത് എല്ലാവരും കിടന്നിറങ്ങുമ്പോൾ ജൗഫുൽ ലൈലിൽ രാത്രിയുടെ യാമങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്ന ആ തഹജ്ജുദ് നമസ്കാരമാണ്. അഫ്ളലു സിയാം ബഅദ ശഹ്രി റമളാൻ സിയാമു ശഹ്രില്ലാ അൽ മുഹറം, റവാഹു മുസ്ലിം. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് അത് മുഹറം മാസത്തിലെ സുന്നത്തു നോമ്പാണ്. ആ സുന്നത്തു നോമ്പിന്റെ ചരിത്രം ഹദീസിലൂടെ നാം മനസ്സിലാക്കിയതാണ്, കേട്ടതാണ്, അതുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നില്ല. ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോഴാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരോട് ചോദിച്ചറിയുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ പ്രവാചകനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുജരന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയും ഫറോവയെയും കിങ്കരന്മാരെയും ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണെന്ന് അതിന്റെ നന്ദി സൂചകമായിട്ട് അന്ന് ആണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫനഹ്നു അഹഖു വ ഔലാ ബി മൂസാ മിൻകും, അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നന്ദി സൂചകമായി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂസ പ്രവാചകനോട് ഏറെ കടപ്പെട്ടവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ സുന്നത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നടപ്പിലാക്കി തന്നു. പക്ഷേ ജൂതന്മാർ ഈ ആഷൂറ ദിനത്തിൽ നോമ്പ് നോറ്റപ്പോൾ മുസ്ലിമീങ്ങളും അന്ന് തന്നെ നോമ്പ് നോക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോഴാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അടുത്ത കൊല്ലം ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 9 നോൽക്കുമെന്ന്. അങ്ങനെ പ്രവാചകൻ പക്ഷേ പിറ്റത്തെ വർഷം ജീവിച്ചിരിപ്പില്ല, വഫാത്താവുകയാണ് ഉണ്ടായത്. പക്ഷേ അള്ളാഹിന്റെ റസൂല് ഒരു കാര്യം ചെയ്താലും സുന്നത്താണ്, പറഞ്ഞാലും സുന്നത്താണ്, അംഗീകരിച്ചാലും സുന്നത്താണ്. അതുകൊണ്ട് തന്നെ ആ 9 കൂടി നോൽക്കുന്നത് സുന്നത്താണ്. ഏതെങ്കിലും ഒരാൾക്ക് 9 നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ജൂതന്മാരോട് എതിരാവുക എന്ന നിലക്ക് ഒരാൾക്ക് വേണമെങ്കിൽ 10ഉം 11ഉം നോൽക്കാവുന്നതാണ് എന്നും ഇതിൽ നിന്നും ഈ ഹദീസിന്റെ രത്ന ചുരുക്കം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ഹദീസ് വെച്ച് ഒരുപാട് ചർച്ചകൾ മുഹദ്ദിസുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്ന സംഗതി, ഇങ്ങനെ ഒരു സുന്നത്ത് നോമ്പിന്റെ പ്രാധാന്യമല്ലാതെ മറ്റ് ഏതെങ്കിലും രൂപത്തിൽ ഈ മുഹറം മാസത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിട്ട് എന്തെങ്കിലും ആരാധനാകർമ്മങ്ങളോ ആകാശകർമ്മങ്ങളോ അതിൽ കൂട്ടിച്ചേർക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ് എന്നും ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും വരുന്ന 9-10 ദിവസങ്ങളിൽ, അതായത് 27-28 തീയതികളിൽ നമുക്ക് ആഷൂറാവും താസുആവും സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാവുന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരന് രോഗമായി വീട്ടിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. ഉദരസംബന്ധമായ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. വിളിച്ച് നിങ്ങൾ പ്രത്യേകം ഖുതുബയിൽ പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് നിങ്ങൾ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണിയൻ അബ്ദുറഹിമാൻ സാഹിബാണത്, നമുക്കറിയാവുന്ന സഹോദരനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ. പരിപൂർണ ആരോഗ്യത്തോടെ നമ്മുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള തൗഫീഖും അവസരവും അള്ളാഹു നൽകുകയും എല്ലാവിധ ആയുരാരോഗ്യവും അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഒരു സുപ്രധാനമായ സംഗതി ഈ ഖുത്ബയുടെ അവസാനത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, മത പഠനം പൂർത്തിയാകാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ ഡിഗ്രി തലം വരെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് അനൗപചാരികമായ രൂപത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും CRE എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ മോറൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തിനു ശേഷം കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന അനിവാര്യമായ ദീനി പഠന പരിപാടിയാണത്. കുറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ അതിൻ്റെ ഒരു നമ്മുടെ ഈ ജില്ലയിലെ ഒരു സംഗമം എന്ന നിലക്ക് അടുത്ത ഞായറാഴ്ച മലപ്പുറം റോസ് ലോഞ്ചിൽ വെച്ച് അതിൻ്റെ ഒരു വലിയ സംഗമം നടത്തുകയാണ്. വളരെ പഠനാർഹമായ പരിപാടിയാണ്. ആ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി എല്ലാവരും സാമ്പത്തികമായി സഹകരിക്കണം. ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷൻ അതിനുവേണ്ടി കൂടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഈ ഖുത്ബയുടെ അവസാനത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളുടെ പത്തപ്പിരിയത്ത് എടവണ്ണയിലുള്ള PC കോളനിയിൽ താമസിക്കുന്ന മാന്യ സഹോദരൻ PC സുലൈമാൻ മദനി സാഹിബ് ഇന്ന് മരണപ്പെടുകയുണ്ടായി. 4 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബന്ധുക്കൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏറെ നമ്മോടൊപ്പം പങ്കുചേർന്ന നമ്മുടെ പരേതനായ സുലൈമാൻ മദനി സാഹിബിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വഫൂറും റഹീമുമായ തമ്പുരാൻ അദ്ദേഹത്തിന് പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് യാ മുജീബ الدعوات ويا قاضي الحاجات اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين.